തെറ്റായി മയക്കുമരുന്ന് ഉപയോഗിച്ച് അവൻ വ്യഭിചാരിയായി അധപ്പതിച്ചു പോയോ? നാളെ റബ്ബിന്റെ കോടതിയിൽ അതിനൊക്കെ മറുപടി പറയുന്ന ധാരാണ ഉമ്മമാര്. എന്നാൽ നിങ്ങൾക്കറിയോ, ലോകത്ത് ഒരുപാട് മഹാന്മാര് പല ഉമ്മമാരും സംഭാവന നൽകിയിട്ടുണ്ടല്ലോ. എത്രയെത്ര വലിയ മഹാന്മാരാണ് ഇവിടെ ജീവിച്ചു പോയത്. ആ മഹാന്മാരെ മുഴുവനും ലോകത്തിനെ സമ്മാനിച്ചിട്ടുള്ളത് ആരാണ്? അവരുടെ ഉമ്മമാരാണല്ലോ. ഷാഫി ഇമാമിനെ ലോകത്തിനെ സമ്മാനിച്ചത് ഷാഫി ഇമാമിന്റെ ഉമ്മയാണ്. ഇതുപോലെയല്ലേ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു മഹാനവരികളെ ലോകത്തിനെ സമ്മാനിച്ചത് ആരാണ്? മഹാനവരികളുടെ ഉമ്മയാണ്. ഒരിക്കൽ മകനെ വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ. ഒരിക്കൽ മകനെ വിളിച്ചിട്ട് ഉമ്മ പറയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ. അങ്ങനെയാ വിളിക്കേണ്ട, നോക്ക് നിങ്ങള്. അന്നത്തെ ഉമ്മമാരൊക്കെ കുട്ടികളെ വിളിച്ചിരുന്ന അങ്ങനെയാണ്, യാ ബുനയ്യ. എന്താ ബുനയ്യ എന്ന് പറഞ്ഞ? അങ്ങനല്ല, പൊന്നുമോനേന്ന് വിളിച്ചാ മതി. പള്ളിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ എന്റെ ഉമ്മമാരൊക്കെ വാള് കേൾക്കണ്ടേ? ഉണ്ട്, ഇവിടെ സ്ത്രീകളുടെ ഉണ്ടോ? ആ, രണ്ട് സ്ഥലത്തുണ്ട്. അപ്പൊ ഉമ്മമാരൊക്കെ ഒരേ വാള് കേൾക്കണം. അതേസമയത്ത് സ്ത്രീകൾ അങ്ങനെയല്ല, അവർക്ക് വാള് കേൾക്കാൻ ഇതുപോലത്തെ സദസ്സുകൾ അവസരം കിട്ടുള്ളൂ. അപ്പോ മക്കളെ വിളിക്കേണ്ടത് അങ്ങനെയാണ്. മഹാന്മാർ പഠിപ്പിച്ചു എങ്ങനെ മക്കളെ വിളിക്കണം. മഹദിമാർ പഠിപ്പിച്ചു. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ഉമ്മ ഒരിക്കൽ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നു മോനെ. അപ്പൊ ഏത് മോനും കേൾക്കും, അങ്ങനെ വിളിച്ചൊക്കെ കേൾക്കും. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ എന്ന് മോനോട് പറഞ്ഞ ഓൻ സ്കരിക്കൂല, ഓൻ ജീവിതത്തിൽ സ്കരിക്കൂല, അങ്ങനെ എഴുതി വെക്ക്, സ്കരിക്കൂല. അതേ സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ മോനെ എന്ന് വിളിച്ചാ മതി. അപ്പൊ ഓങ്ക് മനസ്സിലാവും എന്തപ്പോ ഉമ്മ എന്തിനാ വിളിച്ചത് മനസ്സിലാവും. കാരണം ബാങ്ക് വിളിക്കുന്ന സമയത്തല്ലേ വിളിക്കണത് മോനെ. അപ്പൊ പിന്നെ അവൻ വേഗം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലോട്ട് ചെല്ലും. അവനോട് പള്ളിക്ക് പോകാൻ വേണ്ടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ കാരണം? ഉമ്മ വിളിച്ചതിന്റെ ആ ധ്വനി ഉണ്ടല്ലോ, ആ സ്നേഹത്തിലും മമതയിലും വാത്സല്യത്തിലും പൊന്നുമോനെ എന്ന് വിളി. ആ വിളി അവന്റെ കൽബിൽ ഇരുന്നു പോയി. അതേ സമയത്ത് ഉമ്മമാരെ, അതേ സമയത്ത് മകനെ വിളിച്ചടാ, ആ സ്വരത്തിൽ ഒച്ചത്തിൽ മകനെ അങ്ങ് വിളിച്ച് ഉപദേശിച്ചാല് മകൻ നന്നാകൂല. മകളെ വിളിച്ച് ഉപദേശിച്ചാൽ മകള് നന്നാകൂല. അതുകൊണ്ടല്ലേ ഉമ്മാനോട് വലിയ കടപ്പാടുണ്ട് മക്കൾക്ക്. ചെറിയ കടപ്പാടൊന്നും അല്ല, വലിയ കടപ്പാടാണ്. ഒരാള് പറയാണ്, ഒരാള് പറഞ്ഞു, ഉസ്താദേ ഞാൻ മുമ്പൊക്കെ അതാ എന്റെ ഷോപ്പിലൊക്കെ പോകാറുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ എന്റെ ഷോപ്പിലോട്ട് പോകാറില്ല. ഷോപ്പിൽ ഞാൻ വേറെ ആളെ നിർത്തിയിട്ടുണ്ട്, ഞാൻ പോകാറില്ല. എന്താ കാരണം? എന്റെ ഉമ്മക്ക് തീരെ വയ്യ. ആ ഉമ്മാന്റെ ഹിദുമത്തിലായി ഞാൻ കഴിയാണ്. എന്റെ ഉമ്മാന്റെ ഹിദുമത്തിന് വേണ്ടി ഞാൻ ഷോപ്പിൽ വേറെ ഒരാളെ നിർത്തിയിട്ട് ഞാൻ എന്റെ ഉമ്മാന്റെ കൂടെ കഴിയുകയാണ്. ഉമ്മാനോടുള്ള കടപ്പാടാണത്. പറഞ്ഞു വന്നത് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു മഹാനവരുടെ ഉമ്മ. ആ ഉമ്മ മോനെ വിളിക്കുകയാണ്, യാ ബുനയ്യ, പൊന്നുമോനെ. ഓ ഉമ്മമാരെ, മകനെ വിളിച്ച് സംസാരിക്കേണ്ടത് അങ്ങനെയാണ്. മകനെ വിളിച്ച് സംസാരിക്കേണ്ടത് അങ്ങനെയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. മക്കളെ കുറിച്ച് ഏത് വിഷയത്തിലും നല്ല ബോധം വേണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഉമ്മമാരെ, നിങ്ങൾ മറന്നോ എനിക്കറിയില്ല, ഞാൻ മറന്നിട്ടില്ല. നിങ്ങളെ കുട്ടികൾ സ്കൂളിലോട്ട് പോകുമ്പോ മദ്രസയിലേക്ക് പോകുമ്പോ ആ കുട്ടികളെ മന്ത്രിക്കണം എന്ന് പറഞ്ഞില്ലേ? ഏത് മന്ത്രം കൊണ്ടാണ് മന്ത്രിക്കേണ്ടത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചൊരു മന്ത്രം. ഏതാണ് ആ മന്ത്രം? അതേ, അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലമ്മ. കുട്ടികൾക്ക് കണ്ണേരേൽക്കാതിരിക്കാനുള്ള മന്ത്രമാണത്. വിഷജന്തുവിന്റെ ശല്യം മക്കളിൽ ഏൽക്കാതിരിക്കാനുള്ള മന്ത്രമാണത്. ആ മന്ത്രം മന്ത്രിക്കാനല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതൊക്കെ മന്ത്രിക്കണം. നമ്മളതൊരു ചെറിയ വിഷയമായിട്ട് കാണും. മഹദറത്തുൽ ബദരിയ ചെറിയ വിഷയമൊന്നുമല്ല, ഹദ്ദാദ റാത്തീബ് ചെറിയ വിഷയമൊന്നുമല്ല. അതെ, അതുകൊണ്ടല്ലേ ചില ആളുകള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കും. അരി ഭക്ഷണമാണെങ്കിലോ സ്വലാത്തും കൂടി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കൽ സുന്നത്താണ് എന്ന് ചില കിതാബിലൊക്കെ കാണാൻ കഴിയും. അരി ഭക്ഷണമാണെങ്കിൽ കേവലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാത്രമല്ല, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ആയിരിക്കും. എന്താ കാരണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് എന്ന് കിതാബിലൊക്കെ കാണാൻ കഴിയും. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ആ ഭക്ഷണം കഴിച്ചാൽ അതിനെ തുടർന്ന് ഇടങ്ങേറൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ ദിക്ർ ചൊല്ലണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഓരോ ദിക്റുകൾക്ക് ഓരോ മഹത്വമാണ്, ഓരോ റാതീബകൾക്ക് ഓരോ മഹത്വമാണ്. ബദരീങ്ങളുടെ സദസ്സിന് വലിയ മഹത്വമുണ്ട്, ചെറിയ മഹത്വം
ഇതിനകത്തൊന്നുമല്ല. എല്ലാ ദിവസവും 313 ബദരീങ്ങളുടെ പേര് ചൊല്ലുന്നവനാണോ അവനെ സിഹിറി ഏൽക്കുന്നത് ബുദ്ധിമുട്ടാണ് കേട്ടോ. അവനെ കടത്തത്തിലാക്കാൻ ഒരാൾക്കും കഴിയില്ല, ഒരാൾക്കും അവനെ ഒതുക്കാൻ കഴിയില്ല. കാരണം ബദരീങ്ങളെ കാവലവനുണ്ട്. 313 ബദരീങ്ങളുടെ പേര് എല്ലാ ദിവസവും ചൊല്ലുന്നവനാണോ. ഈ പാവപ്പെട്ട ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോ ഇന്നും ഞാൻ 313 ബദരീങ്ങളെ പേര് ചൊല്ലിയിട്ടാ വന്നിട്ടുള്ളത്. എന്റെ വാത കേൾക്കുന്ന ചെറുപ്പക്കാരെ, 313 ബദരീങ്ങളുടെ പേരുച്ചരിക്കാൻ ഒരു മണിക്കൂർ ആവശ്യമില്ലല്ലോ, അരമണിക്കൂർ വേണ്ടല്ലോ, ഒരു കമ്മണിക്കൂറല്ലേ ആവശ്യമുള്ളൂ. ആ 313 ബദരീങ്ങളുടെ പേര് എല്ലാ ദിവസവും ഞാൻ അങ്ങ് ഉച്ചരിക്കുമെന്ന തീരുമാനത്തോടെയാകണം മഹലറത്തുൽ ബദരിയുടെ വാർഷിക സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ കാവലാണ് കേട്ടോ, വലിയ ബറക്കത്താണ് കേട്ടോ. ഇരിക്കട്ടെ, ഖുർത്തുബി തങ്ങളെ ചരിത്രത്തിൽ കാണാം. എന്നും മഹാനവരുകൾ രാത്രി കിടന്നിറങ്ങുമ്പോ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ര ചൊല്ലിട്ടാ കിടന്നുറങ്ങുന്നത്. ഒരു ദിവസം അത് ചൊല്ലാതെ കിടന്നുറങ്ങിപ്പോയി. അന്ന് തേളുവന്ന് കുത്തിക്കളഞ്ഞു. മഹാനവരികൾ പറയാണ്, അന്നത്തെ ദിവസം ഞാൻ അങ്ങ് ദിക്ര ചൊല്ലാതെ ആയപ്പോ തേളുകുത്തിയല്ലോ. ദിക്രകൾക്ക് വലിയ പവറുണ്ട് കേട്ടോ.